നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് ജനുവരി മാസം 11-ാം തീയതി വ്യാഴാഴ്ച 1199-ാം ആണ്ട് ധനുമാസം 26-ാം തീയതി ആണ് ഇന്ന് വ്യാഴാഴ്ച ആണ്. ഇന്ന് നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. നമുക്ക് പൊതുവേ പൂരാടം നക്ഷത്രം അശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല, ശുഭനക്ഷത്രത്തിൽ പെടുന്നതാണ്. നമുക്ക് ചില ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ്. പക്ഷേ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒന്ന്, അമാവാസി ദിവസമാണ്. അമാവാസി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കർത്തവാവ് ദിവസമാണ്. ഇന്നത്തെ ദിവസം ആകിലും ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. കർത്തവാവിന് നമ്മൾ ശുഭകാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യും? അത് ഇരുട്ട് വ്യാപിക്കുമെന്നാണ്. നമ്മൾ ചെയ്യുന്നതിനൊന്നും തക്ക റിസൾട്ട് ലഭിക്കാത്ത ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ആകിലും ശുഭകാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടാതെ വരും കർത്തവാവിൻ്റെ അന്ന്. അതായത് അമാവാസി ദിവസമാണ്, വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. ഒരു മാസത്തിൽ ഒരു ദിവസമേ അമാവാസി വരുള്ളൂ, അതിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പൂരാടൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ കൂടുതലായിട്ട് സൂക്ഷിക്കണം. പൂരാടൻ നക്ഷത്രം നല്ലതാണ്, വ്യാഴാഴ്ചയും നല്ലതാണ്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന തിഥി നമുക്ക് അനുകൂലപ്രദമല്ല. അമാവാസി ദിവസമായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട്, നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ആണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറയേണ്ടായി. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിൽ ഈ ഒരു വർഷം കുറച്ച് കഷ്ടതയൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കണം. അവരവരുടെ മതാചാര പ്രകാരം വിശേഷാൽ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊള്ളുക. കുറച്ച് കൂടുതലായിട്ട് ഈ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കണം. ദൈവം സർവശക്തനായ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളന്ന് കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. ഒപ്പം അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ, ആ വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തുക. അതേപോലെ തന്നെ കർത്തവാവിൻ്റെ ദോഷഭാവം മാറാൻ വേണ്ടി മഹാദേവക്ഷേത്രത്തിൽ ജലധാരയും അർച്ചനയും നടത്തുക. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നതും സൂക്ഷിച്ചായിരിക്കണം. ശരിക്ക് 1:30 to 3 വരെ രാഹുകാല സമയം കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അന്നത്തെ രാഹുകാലം വരുന്നത് 1:58 തൊട്ട് രാഹുകാല സമയം ആരംഭിക്കും. 1:58 തൊട്ട് ആരംഭിക്കും. അത് കൊണ്ട് രാഹുകാല സമയം നോക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാനും. അഭിജിത്ത് മുഹൂർത്തം ഇന്നത്തെ പോലെ 12:05 അഭിജിത്ത് മുഹൂർത്തം ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് ആകിലും അഭിജിത്ത് മുഹൂർത്തം ഉണ്ടെങ്കിൽ പോലും കർത്തവാവിൻ്റെ ദോഷം കിടക്കുന്നത് കൊണ്ട് ശുഭ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ശരിക്ക് പ്രാർത്ഥനാ നിരതരായിരിക്കണം. ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ മഞ്ഞ കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് നമുക്ക്, ഇന്നത്തെ ദിവസം ഞാൻ ബർത്ത്ഡേ വന്നവരും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരുടെ കാര്യമാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. അവരാണ് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അല്ലാത്തവർ നമുക്ക് റൊട്ടീനായിട്ട് പോകുന്ന ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? വളരെ പ്രാർത്ഥനാനിരതരായി പോകുന്നതിനൊപ്പം തന്നെ നമുക്ക് വസ്ത്രത്തിൽ മഞ്ഞ മിക്സായിട്ടുള്ളതോ മഞ്ഞ കളറോ ചേർന്ന വസ്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം ഇതിൻ്റെ കളറിൻ്റെ ഒരു ബന്ധം ആ ദിവസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ ദിവസത്തിൽ ആ കളറ് അവരെ കൂടുതലായിട്ട് ഉന്മേഷ ഭരിതരാക്കി തീർക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഈ ദിവസം കഷ്ടതയൊക്കെയുള്ള ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈശ്വരാധീനം കൊണ്ട് മാറാത്തതായി ഒന്നുമില്ല. എല്ലാ പേരും പ്രാർത്ഥിച്ച് ശ്രദ്ധയോടുകൂടി ഈ ദിവസം കൊണ്ടുപോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.